ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നാൽ വേനൽ എത്തും മുമ്പ് കേരളം ചുട്ടുപൊള്ളുകയാണ്. കനത്ത ചൂട് മത്സ്യബന്ധന മേഖലയെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. മീനിന്റെ ലഭ്യത കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികളെ ചെറുതായൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ചൂട് കൂടിയതോടെ മത്സ്യബന്ധന ബോട്ടുകളുടെ അവസ്ഥ ഇതാണ്. 90% ബോട്ടുകളും കടലിൽ പോകുന്നില്ല. മീൻ കിട്ടാത്തത് തന്നെ കാരണം. മത്തിയും അയലയും കാണാനേയില്ല. കിട്ടുന്നത് നെത്തോലി പോലുള്ള ചെറുമീനുകൾ. ചെമ്മീനും കൂന്തളും കിളിമീനുമെല്ലാം ധാരാളം കിട്ടേണ്ട കാലമാണിത്. എല്ലാം തകിടം മറിച്ചത് കനത്ത ചൂട്. ഈ ശിവരാത്രി സമയത്ത് ഒരു ശിവരാത്രി കാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാറ്റ് ഇവിടെ സാധാരണഗതിയിൽ ഉണ്ടാവും. ആ സമയത്ത് പൊതുവേ എല്ലാ കാലങ്ങളിലും മത്സ്യം കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ശിവരാത്രി അടുത്ത് കൊണ്ട് വരികയാണ്. ഇപ്പോഴും ഒരു മീൻ പോലും കടലിൽ കിട്ടാനില്ല. ഇപ്പോൾ ഞങ്ങൾ ഒരാഴ്ച പണിക്ക് പോയിട്ട് നമുക്ക് പോയാൽ ചിലവാക്കൂല. പിന്നെ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ചായ പൈസ പോലും കൊടുക്കാൻ കഴിയില്ല. സമുദ്ര താപനില കൂടിയതാണ് മീൻ ലഭ്യത കുറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ പറയുന്നു. മീനുകൾ കൂട്ടത്തോടെ അടിത്തട്ടിലേക്ക് ഉൾവലിഞ്ഞു. 0.6 ഡിഗ്രി മുതൽ 0.8 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരെ സമുദ്രോപരിതലത്തില് കൂടുതലായിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മലിനീകരണം ഇതെല്ലാം ഈ മത്സ്യമേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. കേരള തീരത്ത് മീനുകൾ കുറഞ്ഞതോടെ ഗുജറാത്ത്, ഗോവ എന്നിവിടങ്ങളിൽ നിന്നുള്ള മീനുകളാണ് ഇപ്പോൾ വിപണിയിലെത്തുന്നത്. ക്യാമറമാൻ ജയസാദിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.